സ്വാഗതം മിസ്റ്റർ ആൻഡ് മിസ്സസ് മല്ലൂസിലേക്ക്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോവാണ്. നമ്മൾ താമസിക്കുന്നിടത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ദർഗ ഉണ്ട്. ഓക്കെ, നമ്മുടെ നാട്ടിൽ പുത്തമ്പള്ളി മങ്ങനൊക്കെ പോലെ ഖബർസ്ഥാനമുള്ള സ്ഥലമാണ്. സോ നമ്മൾ അവിടേക്കാണ് ഇന്ന് എല്ലാ മാസവും ഞങ്ങൾ പോവാറുള്ളതാണ്. ഒരു അമ്പല ദർശനം, ഒരു പള്ളി, അതുപോലെ ഒരു ക്രിസ്ത്യൻ ചേർച്ച്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള പോക്കാണ്. അപ്പം ഞങ്ങളിത് കാണിക്കാൻ കാരണം ഞങ്ങളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നിങ്ങൾ മതം ഏതാണ്, നിങ്ങൾക്ക് ഭാവിയിൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഏത് മതത്തിലാണ് കുട്ടികളെ വളർത്തുക എന്നുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അത് കാണിക്കുന്നത്. കാരണം നമുക്ക് എല്ലാ മതങ്ങളും ഒരുപോലെയാണ്. നമ്മുടെ വീട്ടുകാരാണെങ്കിലും എല്ലാ മതങ്ങളിലെയും ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ പുത്തമ്പള്ളി ഇവിടെയൊക്കെ നമ്മൾ യാറ മൂടാനും ഒക്കെ പോണതാണ്. അപ്പം അത് നിങ്ങളെ അറിയിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ. ഇത് ആക്ച്വലി ഉള്ളിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഒരുപാട് സെലിബ്രിറ്റീസ് ഇവരൊക്കെ വരുന്ന സ്ഥലമാണ്. ഐശ്വര്യ റായ് ഒക്കെ വന്ന സ്ഥലമാണിത്. കാരണം അത്രയും ഫേമസ്, അതുപോലെ എന്തുദ്ദേശിയ കാര്യങ്ങളും ഇവിടെ നടക്കുന്നതാണ് പറയാറ്. കോവിഡ് കാരണം ഒരുപാട് ഫോർമാലിറ്റീസ്, നമ്മൾ ആധാർ കാർഡ് നമ്പർ കൊടുക്കണം, ഫോൺ നമ്പർ, പിന്നെ കൈ സാനിറ്റൈസ് ചെയ്യണം, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫോർമാലിറ്റി ആണിത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തുള്ളൂ പുറത്തു നിന്നിട്ട്, കാരണം അലൗഡ് അല്ല ക്യാമറ ഒന്നും. അത് കഴിഞ്ഞ് എന്തായാലും നാളെ ദിവാലി ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദീപമൊക്കെ കത്തിച്ച് വയ്ക്കാൻ, ചിരാത് വാങ്ങിക്കാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോൾ റോഡ് സൈഡിൽ അങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ചീപ്പ് പ്രൊഡക്ട്സ് ആണ്. നമുക്ക് ഒരു ഡസൻ പിന്നെ ചിരാത് കിട്ടിയെടുക്കുന്നത് ഒരു 50 രൂപയ്ക്കോ 300 രൂപയ്ക്കാണ് മൊത്തം. നമ്മളൊരു ബുദ്ധൻ്റെ പ്രതിമ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയത്, അതുപോലെ 5 ദീപം ഒരുമിച്ച് കത്തിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സാധനം, പേരറിയില്ല. പിന്നെ ചിരാത് 12 എണ്ണം, ഇതെല്ലതും കൂടെ വെറും 300 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ദിവാലി ആയതുകൊണ്ട് തന്നെ ഏട്ടൻ പൂജിക്കുന്ന സ്ഥലമൊക്കെ ഏട്ടൻ ഭയങ്കര ഭംഗിയിൽ ഒരുക്കി വെച്ചു, പൂവും വിളക്കൊക്കെ കത്തിച്ചിട്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്യാണ്, എല്ലതും ഏട്ടൻ തന്നെയാണ് ചെയ്യണം കേട്ടോ. അടുത്ത വർഷം എന്തായാലും വീട്ടുകാരനൊക്കെ ആയിട്ട് ദിവാലിയും എല്ലാതും സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കുറേ കാലമായി വിചാരിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ശരിയാവണില്ല നാട്ടിൽ പോക്ക്. എനിവേ ജാനുവരി ആകുമ്പോഴേക്കും പോകണം എന്നാണ് ഒരു പ്ലാന്. എല്ലാം ഭംഗിയെ നടക്കട്ടെ. ഇപ്രാവശ്യം നമ്മൾ എന്താ പറയുക, പടക്കം അല്ലെങ്കിൽ പൂത്തിരി അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, ക്രാക്കേഴ്സ് ഒന്നും വാങ്ങിച്ചില്ല, വെറും ദീപം കത്തിച്ച് വെച്ചു, പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോ എടുത്തു, അത്രേ ഉള്ളൂ. സ്വീറ്റ് പോലും തലേ ദിവസം കഴിച്ച കാരണം വന്ന് ഉണ്ടാക്കില്ല. എനിവേ ഇനി നെക്സ്റ്റ് ഇയർ ഉണ്ടാക്കാം. അത് ശരി, അവന് വേണ്ടിയിട്ടല്ലേ. കിട്ടുക
ഓടിക്കാം.